തൊടുപുഴയിലെ അത്തരം ഔസുകൾ ശ്രമങ്ങൾ നമുക്ക് വേണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. തൊടുപുഴയെ കുറിച്ച് പറയുമ്പോൾ തൊടുപുഴ ഒന്ന് വിശേഷം മാത്രമാണ്. സിനിമ ഷൂട്ടിംഗ് പണ്ട് ഇവിടെ നടക്കാൻ നേരത്തെ ഒട്ടും ഭാഗ്യമില്ലാത്ത സിനിമകളൊരു ഒരു ചർച്ച പറഞ്ഞു. എൻ്റെ അച്ഛൻ 1999 തൊടുപുഴയിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് വാസന്തി ലക്ഷ്യം. അതിനുശേഷം പിന്നെ ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾക്കൊന്നും ഒന്നും പഴച്ചൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ തൊടുപുഴയിൽ വരാനും ഭാഗ്യതയുടെ കാര്യം പറയുകയാണെങ്കിലും അല്ലാതെ വരുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലാദ്യം വരുന്ന ഓർമ്മ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ പുഴയുടെ തീരത്ത് വാസന്തി ലക്ഷ്മിയോട് ഞാൻ ഒന്ന് പറഞ്ഞത്തിൻ്റെ കലാഭവം എനിക്ക് വേണ്ടിയിട്ടുള്ള സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് വളരെ സ്നേഹത്തോടുകൂടി നോക്കാൻ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. എന്തായാലും ആ സ്ഥലത്ത് എൻ്റെ ആയുസിന് ഇറങ്ങുന്ന നേരത്ത് അത് നല്ല തീയറ്റർ നിറച്ച് പോകണമെന്നുള്ള ഇതൊരു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിനപ്പുറത്തേക്ക് ഇത് നിങ്ങളെ എൻ്റർടൈൻ ചെയ്തൊരു സിനിമ കൂടിയാണ്. അതിൻ്റെ കൂടെ ഞാൻ
നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ പാട്ട് പാടരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാനാണ് ഞാൻ വേണമെങ്കിൽ പാടായിരുന്നു, പക്ഷെ നിന്റെ ഇത് കഴിഞ്ഞ് നിനക്ക് ഒരുപാട് പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. രഞ്ജൻ ചേട്ടൻ അത് ഒരു ചെറിയൊരു പണി തന്നാണ്, പുള്ളിക്ക് എന്തൊരു ദേഷ്യം ഉണ്ടെന്ന് അത് ഇവർക്കൊക്കെ എന്നോട് എന്തോ ഒരു ദേഷ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് ക്ഷമിക്കണം, പാട്ട് പാടാൻ എനിക്കറിയില്ല. എന്തായാലും ആനന്ദ് ശ്രീബാല ഇപ്പം തിയേറ്ററിൽ നല്ല റെസ്പോൺസോടു കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അപ്പൊ അത് ഇവിടെ തൊടുപുഴയിലെ ഹൈലൈറ്റ് നമ്മളോട് സ്പെഷ്യലായിട്ട് വന്ന് പറയാൻ പറഞ്ഞു, ബിക്കോസ് പേഴ്സണലി ഹൈലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാണ് നേരത്തെ പറഞ്ഞു. അത് നമ്മള് ഇത് സിനിമ ഒരു സിനിമ എന്നുള്ളതിലുപരി നീതി ലഭിക്കാതെ പോയ ഒരുപാട്, അതായത് എന്റെ പ്രായം ഉണ്ടാവും ഇപ്പൊ പറഞ്ഞ നമ്മള് പറഞ്ഞ കുട്ടി ഇപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പം എന്റെ പ്രായമുള്ള ഒരു മക്കളുള്ള പേരൻസിന് ചിലപ്പോ മനസ്സിലാവും ആ ഒരു കുട്ടി നഷ്ടപ്പെട്ടപ്പോ അതിന്റെ നീതിക്ക് വേണ്ടി ഇപ്പോഴും പോരാടേണ്ടി വരുമ്പോൾ ഉള്ള ഒരു വിഷമം എന്താണുള്ളത്. അപ്പൊ നിങ്ങളത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് തിയേറ്ററിൽ കാണുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമം വന്നത് ആ പേരൻസിനെ കുറിച്ച് ആലോചിച്ചാണ്. ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാം അതൊക്കെ ആ സിനിമയിൽ ഉണ്ടെങ്കിലും ഈ ഒരു കോർ എലമെന്റ് ആണ് ആ സിനിമയുടെ മെയിൻ. സോറി എന്താ പറ്റി. അപ്പം നിങ്ങളത് തീർച്ചയായും, കാരണം ഈ സിനിമ വിജയിക്കണം എന്നുള്ളത് തീർച്ചയായും ഞങ്ങൾ ആ സിനിമയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സെൽഫിഷ് വിഷയം ഉണ്ട്. അതിലുപരി ഈ സിനിമ വിജയിച്ച ആൾക്കാരിലൂടെ ഈ വിഷയം വീണ്ടും ചർച്ചയാകണം എന്നുള്ളതൊരു സോഷ്യൽ കോസ് കൂടെയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പം തിയേറ്ററിൽ പോയി ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇത് ഇത് പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കണം, ഞങ്ങൾ പണം വിറ്റാണം എന്നുള്ളതൊക്കെ ഉണ്ട്. തീർച്ചയായും അതൊക്കെ ഉള്ളതിൽ അതിന് അതിൽ ചേർത്ത് തന്നെ ഈ ഒരു വിഷയം നമ്മള് ഈ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും അറിയാം അത് എത്രത്തോളം പോസിറ്റീവ് എഫക്ട് ചെയ്തിട്ടാണ് നമ്മള് ഇതില് വർക്ക് ചെയ്തെന്നുള്ളത്. എവറി ഡേ ഞങ്ങൾ സെറ്റിലാണെങ്കിൽ പോലും ഇതിനെ പറ്റി ചർച്ച ചെയ്യുമായിരുന്നു. പിന്നെ നമ്മള് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മീറ്റ് ചെയ്തപ്പോഴും നമുക്കത് ഇമോഷണലി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഒത്തിരി സന്തോഷം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിയത് മംഗളത്തിന്റെ ഒരു സ്നേഹവാഹനം വേണ്ടി നൽകുകയാണ്. ഞാൻ സംസാരിച്ചു, നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത് മംഗളത്തിന്റെ 35-ാം വർഷത്തിലാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഞങ്ങളുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ഒരു വേദി തന്നതിന് ഞാൻ മംഗളം പത്രത്തിന്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. നേരത്തെ അതിനൊക്കെ പറഞ്ഞത് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയം ഇതായതുകൊണ്ടും ഞങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരായതുകൊണ്ടും ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ആശ്വസിക്കുകയാണ്. അത് പറയാൻ പറ്റിയ ഒരു വേദിയുണ്ട് എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയാണ്. കാരണം തൊടുപുഴ എറണാകുളത്ത് വനിതാ തിയേറ്ററിൽ ഒരു ഷോ നടക്കാൻ ആവശ്യമാണ്, അവിടെ എത്താൻ പറഞ്ഞാണ് പറഞ്ഞത്. അപ്പം സിനിമ കാണാൻ മറക്കരുത്, സിനിമ കാണാമെങ്കിൽ ഒരു കൈ വെള്ളി